ഹലോ, ഞാൻ നിഷ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു ഐറിഷ് ബ്രെഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഐറിഷ് ബ്രെഡ് അഥവാ സോഡ ബ്രെഡ് എന്ന് പറയും. ഈ ബ്രെഡ് വേൾഡിൽ തന്നെ ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡാണ്. ഹാർഡ്ലി 10 മിനിറ്റ്സ് പോലും വേണ്ട. നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 1/4 എഫേർട്ട് പോലും ആവശ്യമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇതിന് വേണ്ടത് 3 കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഈ വിനീഗർ നോർമൽ വൈറ്റ് വിനീഗർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ആപ്പിൾ സിഡർ വിനീഗർ ഇല്ലെങ്കിലേ. പിന്നെ വേണ്ടത് അതിൻ്റെ കൂടെ 30 ഗ്രാം ബട്ടർ. ബട്ടർ ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത്. എന്നിട്ട് അത് സ്ട്രെയിറ്റ് അവേ നമ്മളുടെ പൊടിയിലേക്ക്, മൈദ അല്ലെങ്കിൽ അതിലേക്ക് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. ഉപ്പ് ചേർത്തു, 1/2 ടീസ്പൂൺ ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബേക്കിംഗ് പൗഡർ ഉണ്ട്, 1 ടീസ്പൂൺ, അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത ശേഷം നടുക്കൊരു വെള്ളം ഉണ്ടാക്കാം, ഒരു കുളം ഉണ്ടാക്കാം. അതിലേക്ക് 1 കപ്പ് മിൽക്ക് ചേർക്കണം. ഞാനിവിടെ മിൽക്കിന് പകരം വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മിൽക്ക് ചേർത്താൽ മതി. എനിക്ക് മിൽക്ക് ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല, അതുകൊണ്ടാണ് വാട്ടർ ചേർക്കുന്നത്. മിൽക്ക് യൂസ് ചെയ്താലേ കുറച്ചൊരു ടേസ്റ്റും പിന്നെ സോഫ്റ്റ്നെസ്സും കിട്ടുള്ളൂ. അതിലേക്ക് നമ്മളുടെ വിനീഗർ, ഞാൻ ആപ്പിൾ സൈഡർ വിനീഗർ എടുത്തു, അത് ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫുൾ മൈദയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ നോർമലി ഞാൻ 1/2 പോർഷൻ, അതായത് 3 കപ്പല്ലേ നമുക്ക് മൈദ വേണ്ട, അതിൽ 1.5 കപ്പ് ഓൾ വീറ്റും 1.5 കപ്പ് മൈദയും എടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഫുൾ വെയിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര കുറേ ഭയങ്കര ക്രിസ്പി ആയിപ്പോ, ഭയങ്കര എന്താ പറയുക, കട്ടി ആയിപ്പോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചിട്ട് ചപ്പാത്തി മാവ് പോലെ ആക്കുക. ഇനി അതൊന്ന് ടേബിൾ ടോപ്പിലേക്ക് എടുത്ത് വെക്കുക, ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് കാണുമ്പോൾ ഒരു ഭംഗി വേണ്ടേ. അപ്പം നന്നായിട്ട് ഇങ്ങനെ ഒരേ എല്ലായിടത്തും ഒരേ തിക്നെസ് പോലെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസേർഷൻ വരുത്തണം. അപ്പോൾ അതിൻ്റെ ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഓൾ ഫെയറീസ് പ്ലീസ് ബ്ലെസ്സസ്, ബ്ലെസ് മീ, ബ്ലെസ് ദിസ് വേൾഡ്. ഓക്കെ, അപ്പോൾ ഞാൻ വിഷ് ചെയ്തു. ഇനി നമുക്ക് കട്ടിങ് ചെയ്യാം. ഇതൊരു നോർമൽ ബ്രെഡ് എന്ന് അല്ല കേട്ടോ, കാരണം നമ്മുടെ നോർമൽ ബ്രെഡ് സോഫ്റ്റ് ആണ് ഇത്, അങ്ങനെയല്ല. ഇത് മുകൾഭാഗവും താഴ്ഭാഗവും നല്ല കട്ടിയായിട്ട് ക്രിസ്പി ആയിട്ട് വരും. ഇൻസൈഡ് കുറച്ച് സോഫ്റ്റും. സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ബ്രെഡിൻ്റെ സോഫ്റ്റ് വരില്ലേ ഇത്. ഇനി പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ലൊരു എന്താ പറയുക, ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് ഇത് കട്ട് ചെയ്യുമ്പം. ഇനി ഇത് ഒന്ന് ഒരു ട്രേ എടുക്കുക, നമ്മുടെ അതിനകത്തേക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. പൗഡർ ഡസ്റ്റ് ചെയ്ത് മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇത് വെക്കുക. ഇനി ഒരു ചെറിയ ടിപ്പുണ്ട്, നമ്മുടെ ബ്രെഡിൻ്റെ മുകൾഭാഗം നല്ല ബ്രൗണിഷ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മീതെ ഒന്ന് മിൽക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ബ്രഷ് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട്, ഇവിടെ ഞാൻ വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് മിൽക്ക് എടുക്കാം, മിൽക്കിൽ സോക്ക് ചെയ്തിട്ട് അതൊന്ന് തേച്ച് കൊടുത്താൽ മതി. പിന്നെ ഡെക്കറേഷന് വേണമെങ്കിൽ, ഗാർണേഷന് വേണമെങ്കിൽ നമ്മുടെ ഓട്സ് ഉണ്ട്, ഓട്സ് മീതി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ബ്രെഡ് ഉണ്ടാക്കി, ഒന്ന് നോർമലായിട്ട് ഉണ്ടാക്കി വാട്ടർ വെച്ചിട്ട്, പിന്നെ ഒന്ന് ഇത് ഞാൻ മിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കി, അതിൻ്റെ മീതി ഞാൻ ഗാർണേഷനൊക്കെ ചെയ്ത് അതൊരു ചെറിയ ബ്രെഡ് ഉണ്ടാക്കി. ഓക്കെ, ഇപ്പം ബ്രെഡിൻ്റെ മെയിൻ പരിപാടി കഴിഞ്ഞു. ഇത് ഹാർഡ്ലി 3 മിനിറ്റ് എടുത്തു, നിങ്ങൾക്കറിയാലോ വളരെ കുറച്ച് സമയം എടുക്കുകയുള്ളൂ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ബേക്ക് ചെയ്യാനായിട്ട് 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഞാനിത് ഓവനിലാണെങ്കിൽ 45 to 50 മിനിറ്റ്സ് ആവശ്യമുണ്ട്. ഞാൻ OTG ആണ് വെച്ചിരിക്കുന്നത്. OTGയിൽ 1 hour and 10 minutes അല്ലെങ്കിൽ 1 hour and 5 minutes വേണ്ടി വരും. അത് നിങ്ങൾ നോക്കിയാൽ മതി, ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി കൂടുതലും ആയോ ഇല്ലയെന്ന്. ടൂത്ത് പിക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിലെ ചെറിയ ചെമ്പരത്തിയുടെ കാഴ്ചകളാട്ടോ. ചെമ്പരത്തി നമ്മുടെ നാട്ടു ചെമ്പരത്തിയാണ്, യെല്ലോ ഫ്ലവർ. അതിൻ്റെ കായ ഉണ്ടായി കാണുന്നതാണ് ഭയങ്കര ഭംഗിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് കഴിക്കാനും പറ്റും കേട്ടോ, ഇതെന്തോ മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉണ്ട് കണ്ടോ. ഇതിൽ നിറയെ കായ ഉണ്ടാവും. നാടൻ ചെമ്പരത്തി, മഞ്ഞ ചെമ്പരത്തി. ഓക്കെ, ഇപ്പോൾ ബൈ ദ ടൈം നമ്മുടെ ബ്രെഡ് ബേക്കായിട്ടുണ്ട് കണ്ടോ. കണ്ടാൽ തന്നെ നല്ല സൂപ്പറല്ലേ ഇത്.
വേൾഭാവമൊക്കെ നല്ല മുരിഞ്ഞ്, ഇത് കുക്കായോന്ന് അറിയാൻ താഴ്ഭാവം നിർത്തുന്ന നല്ല കട്ടി ടക് ടക്ക് സൗണ്ട് കേൾക്കും നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് നോക്കിയാലേ. അങ്ങനെയാണ് ഈ ബ്രെഡ് കേട്ടോ. ഇത് ഐറിഷുകാരുടെ ഡെയിലി ബ്രെഡാണ്. നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പോലെ അവർ ഡെയിലി കഴിക്കുന്ന ഒരു ബ്രെഡാണിത്. ഇത് ഇനി നമുക്കിതൊന്ന് ഒരു തുണി വെച്ച് പൊതിഞ്ഞ് വയ്ക്കാം, ഒരു ഹാഫ് ആൻ അവർ വയ്ക്കാം. അപ്പോഴേക്ക് ഇതിൻ്റെ ചൂടെല്ലാം മാറും. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇനി ഞാനിത് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തിട്ട് ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. സൂപ്പിൻ്റെ കൂടെ കഴിക്കാം ഈ ബ്രെഡ്, അതല്ല ജാം കൂടെ കഴിക്കാം. ബട്ടർ ഹണിയൊക്കെ ഞാൻ ട്രൈ ചെയ്തു, എല്ലാത്തിൻ്റെ കൂടെ നല്ലതാണ്. ഓർക്കേണ്ട കാര്യം ഇത് നോർമൽ സോഫ്റ്റ് ബ്രെഡല്ല, ഇത് ടർക്കിഷ് ബ്രെഡ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് കട്ടിയാണിത്. എന്ന് വെച്ചാൽ ഇൻസൈഡ് കുറച്ച് സോഫ്റ്റ്, പുറത്ത് നല്ല ക്രിസ്പി സ്റ്റൈലാണ്. ഇനി ഇതിലേക്ക് ഞാൻ ജാം തേക്കുന്നുണ്ട്. സൂപ്പ് ഉണ്ടെങ്കിൽ സൂപ്പിൻ്റെ കൂടെ ഞങ്ങളിത് കഴിക്കാറ്. ഹണി വെച്ചിട്ട് കഴിക്കാം, നന്നായിട്ട് ചേരും. അപ്പം ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ ബ്രെഡ് മേക്കിംഗ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.